ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് അവിയൽ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. അവിയൽ തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു, ഇപ്പം ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ജോജു ജോർജ്, അനുശ്വരാജ് എന്നിവരൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സിനിമയുടെ പ്ലോട്ട് ഒന്ന് വരച്ച് നോക്കാം. ഒരു അച്ഛനും മകളും, അച്ഛൻ മകളോട് അച്ഛൻ്റെ പഴയ കാലത്തെ പ്രണയത്തെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഓരോ കാലഘട്ടത്തിലായിട്ട് നടന്ന 4 പ്രണയ കഥകളാണ് ഈ സിനിമയിൽ പറയുന്നത്. അത് നമ്മളിലേക്ക്, ആ 4 പ്രണയ കഥകൾ നമ്മളിലേക്ക് എത്തിക്കുകയാണ് ഈ സിനിമയിലൂടെ. നമുക്ക് ഈ സിനിമയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് പരിശോധിച്ച് നോക്കാം. പോസിറ്റീവിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ സിനിമയിലെ നായകൻ്റെ പെർഫോമൻസ് ആയിരുന്നു. ചെറുപ്പം മുതലുള്ള ആ ഒരു കാലഘട്ടം വളരെ നന്നായി തന്നെ അദ്ദേഹം സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാവരുടെയും പെർഫോമൻസ്, അവരുടേതായ റോളുകൾ അവർ ഭംഗിയാക്കി തന്നെ നിർവഹിച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ മ്യൂസിക് കൊള്ളാമായിരുന്നു. ഇത്രയ്ക്കാണ് ഈ സിനിമയുടെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നെഗറ്റീവിലേക്ക് കിടക്കുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് പറയാനുണ്ട്. അതിൽ ഒന്നാമത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞത് ഈ കാലഘട്ടം കാണിച്ചതൊക്കെ കുറച്ചൊരു നന്നാക്കാമായിരുന്നു തോന്നി. 4 കാലഘട്ടങ്ങളായിട്ടാണ് ഈ സിനിമയിലെ കഥ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണ്, ജോജു ജോർജിൻ്റെ ആ ഒരു ചെറുപ്പം അവതരിപ്പിച്ച ആ ഒരു നായകൻ, അതായത് അവരാണ് ഈ സിനിമയിൽ യഥാർത്ഥ നായകനായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ആ ഒരു ജോജു ജോർജിൻ്റെ പിന്നെ പഴയ കാലഘട്ടത്തിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ജോജുവിനോടൊരു കുറച്ചെങ്കിലും ഒരു സാമ്യമുള്ള എന്തെങ്കിലും ഒരു മാച്ചാവുന്ന ആ രീതിയിലുള്ള ഒരാളെ വേണ്ടി അവതരിപ്പിക്കാൻ ഇത് വേറെ വേറെ ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഫീലായിരുന്നു ആ നായകൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയം നന്നായിരുന്നു. പക്ഷേ കാസ്റ്റിംഗ് കുറച്ച് മോശമായി തോന്നി എനിക്ക്. ഞാൻ പറഞ്ഞല്ലോ ഈ സിനിമയിൽ 4 കഥകളാണ് കാണിക്കുന്നത്. അത് തന്നെ സ്കൂൾ ലൈഫിലുള്ള ഒരു പ്രണയമാണ് കാണിക്കുന്നത്. അതിൽ പിന്നെ ഈ നായകൻ്റെ ആ മേക്കപ്പ് കാര്യങ്ങളൊക്കെ കുറച്ചൊരു ബോറായിട്ട് എനിക്ക് തോന്നിയത്. രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ പിന്നെ യൗവനകാലമാണ്, യൗവനകാലത്തെ പ്രണയമാണ് കാണിക്കുന്നത്. അത് ആ ഒരു കഥയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു കഥ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റോറിയും ഒരു ആവറേജ് ഇനിയുള്ളതായിരുന്നു. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. ഒരു അർജുൻ റെഡ്ഡി റോക്കോൺ ഈ സിനിമകളിലൊക്കെ ഒരു പിന്നെ ഒരു ഇൻസ്പിറേഷൻ പോലെ തോന്നി ആ ഒരു ഒരു മൂന്നാമത്തെ ഒരു സ്റ്റോറിക്ക്. നാലാമത്തെ സ്റ്റോറി പറഞ്ഞാൽ ലാസ്റ്റ് ഒരു സീനുണ്ട്, അതൊഴിച്ച് ബാക്കിയെല്ലാം ശോകം തന്നെയായിരുന്നു എന്ന് പറയാം. ആകെ മൊത്തം ഒരു അവിയൽ പരിമം തന്നെയായിരുന്നു ഈ ഒരു സിനിമ. ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ വലിയ രീതിയിലുള്ള ഇഷ്ടമൊന്നും ഈ സിനിമയോട് എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു ആവറേജ് താഴെ നിൽക്കുന്ന സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എത്രയാണെന്നത്തെ വീഡിയോ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ ആമൽ ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പിന്നെ അതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ സപ്പോർട്ട് ചെയ്യാൻ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.